ഡൽഹിയിൽ സമരം ചെയ്യുന്ന കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് FCTO വടകരയിൽ പ്രകടനം നടത്തി. വടകര സിവിൽ സ്റ്റേഷൻ പരിസരത്ത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് സമരം സംഘടിപ്പിച്ചത്. പരിപാടി KMCSU സംസ്ഥാന സെക്രട്ടറി കെ ബാബു ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് സെക്രട്ടറി കെ പി ബാബു സ്വാഗതം പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായിട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളടക്കം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന രീതിയിലേക്ക് ഡൽഹിയിലെ കർഷക സമരം മാറിയിരിക്കുകയാണ്. ഈ സമരം എന്തിനു വേണ്ടിയാണ് നടക്കുന്നത്? ഈ സമരം ആർക്കു വേണ്ടിയാണ് ഈ കർഷകർ ത്യാഗോച്ചരമായിട്ടുള്ള ഈ സമരങ്ങൾ ഡൽഹിയിൽ നടത്തുന്നത്? ഈ സമരത്തിന് ആധാരമായിട്ടുള്ള 3 ബില്ലുകൾ ആർക്കു വേണ്ടിയാണ് മോദി സർക്കാർ പടച്ചുണ്ടാക്കിയത് എന്നുള്ളത് നമ്മൾ തുറന്ന മനസ്സോടെ കാണേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് അവശ്യവസ്തു നിയമപ്രകാരം ചില ഉൽപ്പന്നങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്ക്, ധാന്യങ്ങൾക്ക് നിശ്ചിത അളവിൽ മാത്രമേ കരുതൽ ശേഖരിച്ചു വെക്കുവാനും അതുപോലെ തന്നെ അതിനെ വിപണനം നടത്തുന്നതിനും അതോടൊപ്പം തന്നെ നമ്മുടെ കാർഷിക ഭൂമിയിൽ ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചും കോർപ്പറേറ്റുകൾക്ക് കടന്നു വരാതിരിക്കാനുള്ള നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതായിരുന്നു. എന്നാൽ UPA സർക്കാരും ഇപ്പോൾ വന്നിരിക്കുന്ന മോദി സർക്കാരും പല ഘട്ടങ്ങളിലായിട്ടുള്ള ഭേദഗതികളുടെ ഫലമായിട്ട് കർഷകരുടെ തീരാ ദുരിതങ്ങൾ നമ്മുടെ നാട്ടിൽ സമ്മാനിച്ചു കൊണ്ടിരിക്കുകയാണ്.